നമസ്കാരം, രശ്മിയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിലോസഫി പേപ്പർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡിനകത്ത്. അപ്പം ഫിലോസഫിയിൽ ഇനി അടുത്ത് നിങ്ങളുടെ 7-ാമത്തെ ചാപ്റ്ററായിട്ട് യൂണിറ്റ് 1-ൽ കൊടുത്തിരിക്കുന്ന 7-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള റോളും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് അവരുടെ റോൾ എന്ന് പറയുന്നത് ടീച്ചർ ഈസ് എ നാഷണൽ ബിൽഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അടുത്ത തലമുറയായിട്ട് വരുന്നത്. അവർ അടുത്ത സിറ്റിസൺസിനെ, അടുത്ത പൗരന്മാരെ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദി ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ, കുഞ്ഞുങ്ങൾക്ക് ക്യാരക്ടർ ബിൽഡിങ്ങിനെ നമ്മൾ സഹായിക്കുന്നു. ആൻഡ് പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ എക്സാമിനേഷൻസ്, അവരെ പരീക്ഷയ്ക്ക് വേണ്ടി ഇരുത്താൻ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഓപ്പൺ ടു ദം ദ വേൾഡ് ഓഫ് നോളജ്, അവർക്ക് അറിവിൻ്റെ വലിയൊരു ലോകം തന്നെ നമ്മൾ തുറന്നു കൊടുക്കുന്നു. ആൻഡ് ഓപ്പൺ ഡെവലപ്ഡ് ക്വാളിറ്റീസ് ലൈക്ക് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഒരുപാട് സ്വഭാവവുമായി റിലേറ്റ് ചെയ്തിട്ട് പല ആയിട്ടുള്ള ഓണസ്റ്റി, അതുപോലെ ക്വാളിറ്റീസും വേണ്ടതും വേണ്ടാത്ത ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റി നിർത്തേണ്ടതും, ഡു ആൻഡ് ഡോൺസ് അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. ആൻഡ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് വിൽ നറിഷ്, നമ്മൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവരുടെ എല്ലാ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ആൻഡ് ടീച്ചർ ഈസ് എ ബാക്ക് ബോൺ ഓഫ് ദ സൊസൈറ്റി, കൺട്രി ആൻഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് ടീച്ചേഴ്സിനെ ഈ ഒരു സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ നട്ടലായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ആൻഡ് ഷീ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ മിനി സൊസൈറ്റി, ദാറ്റ് ഈസ് എ സ്കൂൾസ്. സ്കൂളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ചെറിയൊരു മിനി ആയിട്ടുള്ള ഒരു ഒരു ശരിക്കും അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുള്ള നിലയ്ക്ക് ഷീ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഷീ വർക്ക്സ് ആസ് എ ഡിറക്ടർ. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ നമ്മൾ ചെല്ലുന്ന അന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഡിറക്റ്റ് ചെയ്യുകയും അല്ലേ, നല്ലൊരു സംവിധായകനാണ്, നല്ലൊരു സംഘാടകനാണ് അല്ലേ. അതേപോലെ തന്നെ വർക്ക്സ് ആസ് എ മാനേജർ, എല്ലാം മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് ടീച്ചർ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ സെറ്റപ്പ് ഓഫ് ദ സ്കൂൾ. അതുപോലെ സ്കൂളിൻ്റെ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ നമ്മൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ ടീച്ചർ ആക്ട് ആസ് എ ഹെൽപ്പർ, അഡ്മിനിസ്ട്രേറ്റർ, ഓർഗനൈസർ, അസിസ്റ്റൻറ്റ്, അഡ്വൈസർ ഓഫ് ദ സ്കൂൾ. ദെൻ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ആൻഡ് എ ഗുഡ് കൺവെയർ ഓഫ് ഡിഫറെൻറ്റ് നോളേജ്. നമ്മൾ നോളേജ് കൺവേ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്ററാണ് നല്ല രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റോൾസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ റോൾസ് ഇതിനകത്ത് എഴുതാം. ഇനി നമുക്കിനി അടുത്തത് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങളോട് എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 7 പോയിൻറ്റുകളാണ്. ഈ പോയിൻ്റ് മാത്രം, ഹെഡിങ് മാത്രം പഠിക്കുക, ഉള്ളിലുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒന്ന്, പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് റോൾ ടീച്ചർക്ക് വഹിക്കാനുണ്ട്, അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ഒരു പ്ലാനിങ് ആണെങ്കിലും ശരി, ക്ലാസ് റൂം സെറ്റപ്പ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഒരു ഹെഡ് മിസ്ട്രസ് മാത്രമൊന്നുമല്ല സ്കൂളിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ടീച്ചേഴ്സിനെ നമുക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, ബിൽഡിങ്ങുകൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്താണ് ശരി, നമ്മളെടുക്കുന്ന ചാപ്റ്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, പ്ലാനിങ്, ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ റോളും അതേപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള, എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ദെൻ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റോളും ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ നമ്മൾ ലെക്ചറിങ് കൊടുക്കുക എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് എല്ലാ രീതിയിലും ലേണിങ്ങിനെ സഹായിക്കുക, അവർക്ക് പ്രൊവൈഡിങ് സ്റ്റുഡൻസ് വിത്ത് ദ ഇൻഫർമേഷൻ ആൻഡ് ടൂൾസ് ദെ നീഡ് ടു മാസ്റ്റർ എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ് അവർക്ക് മാസ്റ്ററി നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും സെറ്റപ്പും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ എന്ത് പരിപാടി നടത്തിയാലും നല്ല രീതിയിൽ ഇൻസ്ട്രക്ട് ചെയ്യുക, നമ്മുടെ ലാംഗ്വേജ് നല്ലതായിരിക്കണം, എത്തിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കണം. ആൻഡ് സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷൻ. 3-ാമത്തെ റോൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള നല്ലൊരു ഇൻറ്ററാക്ഷൻ എന്നുള്ളത്, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷനാണ് വേണ്ടത്. കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു ഇൻറ്ററാക്ഷൻ നമുക്ക് കൊടുക്കാൻ പാടില്ല, അവർക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഓക്കെ, ദെൻ കരിക്കുലം കൺസ്ട്രക്ഷൻ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ, ടീച്ചേഴ്സിൻ്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ റോൾ മാത്രമല്ല, അതിൽ റെസ്പോൺസിബിലിറ്റിയും കൂടി എഴുതണം കേട്ടോ. ദെൻ കരിക്കുലം ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ കരിക്കുലം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം ക്ലാസ് റൂമുകളിലും, അതേപോലെ തന്നെ എല്ലാ ലേണിംഗ് അറ്റ്മോസ്ഫിയറിൽ നമ്മളത് നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദെൻ റിഫ്ലക്ഷൻ ഓൺ കരിക്കുലം, അത് വേണ്ട സമയത്ത് നമ്മളത് വായിച്ചിട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ തിരുത്തുകയും വേണം. ഓക്കെ,
ഓക്കെ. ദെൻ അതർ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുപാട് ജോലികളുണ്ട്, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം സ്കൂൾസിൽ നമുക്ക് ത്രൂ ഔട്ട് ദ സ്കൂൾ ഡേ ആൻഡ് ഓവർ ദ കോഴ്സ് ഓഫ് ദ സ്കൂൾ ഇയർ ടീച്ചേഴ്സ് ടേക്ക് ഓൺ അതർ റോൾസ് ആൽസോ ദർ ആക്ച്വലി അവർ നമ്മൾ നമുക്കറിയാം സ്കൂളിൽ കോച്ചുകളായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്പോർട്സിലാണെങ്കിലും ശരി, ഇത് സ്പോർട്സ് അറിയുന്ന ആൾ മാത്രമല്ല, യോഗ പ്രാക്ടീസിങ് ആണെങ്കിലും ശരി, അപ്പോൾ നമുക്ക് കായികപരമായിട്ട് മറ്റു രീതിയിലൊക്കെ നമ്മൾ ടീച്ചേഴ്സിന്. അപ്പം അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്താണെങ്കിൽ അവർക്ക് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എത്തിക്കുന്നുണ്ടോ, അതൊരു റെസ്പോൺസിബിലിറ്റി. നമ്മൾ ക്ലാസ് മാത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോരാ, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. അവരെ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ വരുന്ന രീതിയിൽ നമ്മൾ പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പം സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ആയിരിക്കും, ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചപ്പോൾ നമ്മൾ ട്രാവലിംഗ്, അവരുടെ കുഞ്ഞുങ്ങളുടെ ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരെ ഫുഡിങ് മാത്രമല്ല, അവരുടെ ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നോക്കാറുണ്ട് അല്ലേ. ഡോക്ടേഴ്സും അതുപോലെ നേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, മെഡിക്കൽ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സാണ് ഈ കാര്യങ്ങൾ. കുഞ്ഞിനൊരു തലകറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതുമാണ്. അപ്പോൾ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്രോഡൻ ടേമാണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്, കേട്ടോ.